ഏറ്റവും ബഹുമാന്യരായ സത്യവിശ്വാസി വിശ്വാസിനികളെ പ്രപഞ്ച സൃഷ്ടാവും പരിപാലകനുമായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ വളരെ പരിമിതവും ദുർബലവുമായ ഈ ജീവിതം ചിട്ടപ്പെടുത്തണം ക്രമപ്പെടുത്തണമെന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ്. മുമ്പ് ഇവിടെ സൂചിപ്പിച്ചതാണെന്ന് തോന്നുന്നു, ഞാനൊരു സംഭവം പറയുകയാണ്. കുറ്റ്യാടിക്കടുത്തുള്ള ആ പ്രദേശങ്ങളിൽ അറിയപ്പെടുന്ന ഒരു കവിയാണ് സൂപ്പി മാസ്റ്റർ. നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കാം അദ്ദേഹത്തെ. അദ്ദേഹത്തിന്റെ കൊച്ചുമകൻ വെള്ളത്തിൽ വീണ് മരിച്ചു പോയി. കൊച്ചു പ്രായമായിരിക്കെ തന്നെ പല ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ വന്ന് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. അദ്ദേഹത്തിന്റെ അടുത്തൊരു സുഹൃത്താണ് യുക്തിവാദിയായ കെ ഇ എൻ കുഞ്ഞഹമ്മദ്. അയാളും സൂഫി മാസ്റ്ററെ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലാതെ പ്രയാസപ്പെടുകയാണ്. എന്താ പറയുക, യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവസാനിച്ചു. ഒരു കുഞ്ഞ് നമ്മിൽ നിന്നും പിരിഞ്ഞു പോകുമ്പോൾ ഇനിയൊരിക്കലും ആ കുഞ്ഞിനെ നമുക്ക് തിരിച്ചു കിട്ടില്ലല്ലോ, അതില്ലാതായി തീർന്നിരിക്കുകയാണല്ലോ എന്നാണ് അവർ ചിന്തിക്കുന്നതും അവർ മനസ്സിലാക്കി വച്ചിരിക്കുന്നതും. അതുകൊണ്ട് എന്ത് പറഞ്ഞാൽ ആശ്വസിപ്പിക്കാം. സൂപ്പർ മാസ്റ്റർ അങ്ങോട്ട് തിരിച്ചു പറഞ്ഞു, കെ എൻ, എന്റെ മോൻ സ്വർഗത്തിലോട്ടാണ് പോയിരിക്കുന്നത്. നാളെ ഞാനും ആ വഴിക്ക് പോകുമ്പോ എന്നെ സ്വീകരിക്കാൻ എന്റെ മോനുണ്ടാവും. അതാണ് എന്റെ ആശ്വാസം. ദൈവവിശ്വാസിയായ സൂപ്പി മാസ്റ്റർക്ക് യുക്തിവാദിയായ കെ എൻ കുഞ്ഞാമതിനോട് പറയാൻ പറ്റിയ മറുപടി, ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും അവൻ അഭിമുഖീകരിക്കുന്ന ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാനുള്ള ആത്മവിശ്വാസം നൽകുന്ന മറുപടിയാണ്. പറഞ്ഞു വരുന്നത് ഒരുപാട് അപ്രിയ സത്യങ്ങൾ, ഒരുപാട് ആപദ്ഘട്ടങ്ങൾ നമ്മെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി നമുക്കറിയാം ഗ്യാൻ വാപി മസ്ജിദ്, അത് അതിന്റെ ഒരു ഭാഗം പൂജക്കായി കോടതി അനുവദിച്ചിരിക്കുകയാണ്. കോടതിയിൽ നിന്ന് അന്ന് റിട്ടയർ ചെയ്യേണ്ടുന്ന ജഡ്ജിയാണ് ആ വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. ഇനി അങ്ങോട്ട് ആ പ്രദേശത്തും ആ പള്ളിയിലും സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷം ഉണ്ടാവുകയില്ല എന്ന കാര്യം ഉറപ്പാണ്. അത് മെല്ലെ മെല്ലെ നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പൊ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം ആപത്തുകൾ, എന്തൊക്കെയോ ദുരന്തങ്ങൾ നമ്മൾ തേടി വരുന്നു എന്നൊരു ബേജാറിലാണ് നമ്മളെല്ലാം. എല്ലാവരും അങ്ങനെയാണ്. പല സ്വാധീനമുള്ള ആളുകളും അവർക്ക് വേണ്ടി മാത്രമായി ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്ത് നിലനിൽക്കേണ്ടുന്ന സമാധാനത്തെ കെടുത്തിക്കൊണ്ട് സ്വന്തം കാര്യം എങ്ങനെ ലാഭകരമാക്കാം എന്നിടത്താണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പരിമിതിയാണ് ഏറ്റവും കൂടുതലായി കണ്ട ഈ വിധിയും. പ്രതിസന്ധികൾ നമ്മെ നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരിക്കും. അത് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളുടെ വിയോഗം മുതൽ, സമൂഹത്തിനൊന്നാകെ ഭവിക്കുന്ന ഭവിഷ്യത്ത് മുതൽ, അനാവശ്യമായ ഭീതി നമ്മിലേക്ക് കൊണ്ടെത്തിക്കുന്ന പ്രവർത്തനങ്ങൾ വരെ, അങ്ങനെ പല രീതിയിലും കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, നമുക്കറിയാമല്ലോ ഉഹുദ് യുദ്ധം ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ പ്രയാസകരമായൊരു സംഭവമായിരുന്നു ഉഹുദ് യുദ്ധം. ബദർ യുദ്ധം എന്നുള്ളത് അവിശ്വസനീയമായ രീതിയിൽ അള്ളാഹു സത്യവിശ്വാസികളെ രക്ഷപ്പെടുത്തിയ, വിജയിപ്പിച്ച മഹത്തായൊരു സവിശേഷമായൊരു സംഭവമായിരുന്നു. അത് കഴിഞ്ഞു വീണ്ടും ശത്രുക്കൾ പടയൊരുക്കം നടത്തി ഉഹുദിൽ വന്നപ്പോ ആ ഉഹുദ് രണാങ്കണത്തിൽ പ്രവാചകന്റെ നിർദ്ദേശത്തെ വിശ്വാസികളായ ആളുകൾ ലംഘിച്ചതിന്റെ പേരിൽ ഒരു മലമുറകിൽ നിർത്തിയ ആളുകൾ, മലയ്ക്ക് പിന്നിൽ നിന്ന് വരുന്ന ശത്രുക്കളെ ശ്രദ്ധിക്കാൻ വേണ്ടി അവിടെ നിർത്തിയ യോദ്ധാക്കളിൽ ചിലർ ആ രംഗത്ത് നിന്നും ഇറങ്ങി വന്നപ്പോ ശത്രുക്കൾ അതുവഴി ഇരച്ചു കയറുകയും ആദ്യം വിജയത്തിന്റെ
കൂടെ നിന്ന സത്യവിശ്വാസികൾ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇരച്ചു കയറൽ സത്യവിശ്വാസികളെ ബേജാറിലാക്കുകയും അവർ ബന്ധപ്പാടിലാക്കുകയും അവർ നെട്ടോട്ട് മൂടുകയും ചെയ്തൊരു സന്ദർഭം. മാത്രമല്ല, ആ യുദ്ധക്കളത്തിൽ പ്രിയപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ ഇളാപ്പ ഹംസ റളിയല്ലാഹു അൻഹു മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു അടക്കം 70 സഹാബികളാണ് വീരമൃത്യു മരിച്ചത്. വല്ലാത്തൊരു പ്രയാസകരമായ സാഹചര്യമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ വരെ മുറിവുകൾ ഏറ്റിരുന്ന സന്ദർഭം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി എന്നുവരെ, കൊല്ലപ്പെട്ടു എന്നുവരെ, വധിക്കപ്പെട്ടു എന്നുവരെയുള്ള വാർത്തകൾ പ്രചരിക്കുകയാണ്. അപ്പോ സഹാബികളൊക്കെ ആകെ കൂടുതൽ പ്രയാസത്തിലായി. പലർക്കും സംസാരിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ നിസ്സഹരായി പോയി, വീണ് പോയി സഹാബികൾ. പ്രവാചകനും വധിക്കപ്പെട്ടുവെങ്കിൽ ഇനി നമുക്കെന്തിനാണ്, നമുക്കെങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുക എന്നൊരു ആദ്യ ഒരു പ്രയാസം അവരെ സ്വാധീനിച്ചു. പല രീതിയിലും അപ്പോഴത്തെ ദുർബലരായ വിശ്വാസികളും കപട വിശ്വാസികളും ഒക്കെ കൂടി പ്രവാചകനെ അല്ലെങ്കിൽ വിശ്വാസി സമൂഹത്തെ ദോഷവാസിലാക്കാനുള്ള ശ്രമവും നടത്തി. ഇനി നമുക്കെന്തിനാ മതം, മുഹമ്മദ് പോയില്ലേ എന്ന രീതിയിൽ ആ സന്ദർഭത്തിൽ ഇറങ്ങിയ ഒരു ആയത്ത് വിശുദ്ധ ഖുർആൻ ആല് ഇംറാൻ 144 ആയത്ത് പറയുന്നു, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലും قد خلت من قبله الرسل وما محمد الا رسول محمد النبي صلى الله عليه وسلم ഒരു ദൂതൻ മാത്രമാണ്, ഒരു പ്രവാചകൻ മാത്രമാണ്, ഒരു റസൂൽ മാത്രമാണ്. قد خلت من قبله الرسل അദ്ദേഹത്തിനു മുൻപും അനേകം ദൂതന്മാർ പ്രവാചകന്മാർ വന്നു പോയിട്ടുണ്ട്. അഫ ഇമ്മാത്ത അദ്ദേഹം മരണപ്പെടുകയോ, അല്ലെങ്കിൽ അദ്ദേഹം വധിക്കപ്പെടുകയോ ചെയ്തെങ്കിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ ഒരു ദൂതൻ മാത്രമാണ്, മുൻകാലങ്ങളിലുള്ള പ്രവാചകന്മാരുടെ തുടർച്ചയായി വന്ന ഒരു ദൂതൻ മാത്രമാണ്, അങ്ങനെയുള്ള പ്രവാചകൻ മരണപ്പെടുകയോ വധിക്കപ്പെടുകയോ ചെയ്തെങ്കിൽ നിങ്ങൾ പിറകോട്ട് തിരിച്ചു പോവുകയാണോ, ആരെങ്കിലും പിറകോട്ട് തിരിച്ചു പോകുന്ന പക്ഷം അള്ളാഹുവിന് അതുകൊണ്ട് ഒരു ദ്രോഹവും വരികയില്ല. നന്ദി കാണിക്കുന്നവർക്ക് അള്ളാഹു തക്കതായ പ്രതിഫലം നൽകുന്നതാണ്. ഇതൊരു വല്ലാത്ത സന്ദർഭമായിരുന്നു. ആപത്തിന്റെ ഏറ്റവും മൂർദ്ധമായ രംഗമെന്ന് അവരെ തോന്നിപ്പിച്ച സന്ദർഭം, പ്രവാചകൻ പോലും വധിക്കപ്പെട്ടു എന്ന ആ കിംവദന്തി, അതിന് മറുപടിയായി വിശുദ്ധ ഖുർആന്റെ വചനം ഇറങ്ങുകയാണ്. എന്താണ് ഇറങ്ങിയിരിക്കുന്നത്? പ്രവാചകൻ മരിച്ചിട്ടില്ല എന്ന വാക്കല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രവാചകനെങ്ങാനും മരിച്ചു പോയാൽ, പ്രവാചകനെങ്ങാനും വധിക്കപ്പെട്ടു പോയാൽ വിട്ടെറിയേണ്ട വിശ്വാസമാണോ നിങ്ങൾക്കുള്ളത് എന്നാണ് അള്ളാഹു ചോദിച്ചിരിക്കുന്നത്. വലിച്ചെറിയേണ്ടുന്ന ദുർബലമായ വിശ്വാസിന്റെ ഉടമകളാണോ എന്നാണ് അള്ളാഹു ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല നിങ്ങളാവേണ്ടത്. നിങ്ങൾ കരുത്തുള്ള, ഏത് ആപത്ഘട്ടങ്ങളെയും തരണം ചെയ്യാൻ കഴിയുന്ന ശക്തമായ വിശ്വാസത്തിന്റെ ഉടമകളായിത്തീരണം. ആ നിർദ്ദേശത്തിന്റെ ഭാഗമായി അവിടെ ആ ഉഹുദ് യുദ്ധം അവർക്കൊരു വലിയ പരീക്ഷണമായി തന്നെ അള്ളാഹു നൽകുകയാണ് ഉണ്ടായത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വഫാത്തായില്ല. പക്ഷെ ആ സന്ദർഭം വല്ലാത്തൊരു സന്ദർഭമായിരുന്നു. പറയുകയാണ് യമനിലേക്ക് പറഞ്ഞേക്കുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. മാദ് വാഹനപ്പുറത്തും നോക്കണം, വാദ് വാഹനപ്പുറത്തും പ്രവാചകൻ താഴെ വാഹനത്തോടൊപ്പം, വാഹനം എന്ന് പറഞ്ഞാൽ ഒട്ടകമാവാം, കഴുതയാവാം, കഴുതപ്പുറത്ത് കയറി മുവാദ് പോകുന്നു. മുവാദിനോടൊപ്പം ചേർന്ന് നടന്നുകൊണ്ടാണ് പ്രവാചകൻ പോകുന്നത്. നമുക്ക് അങ്ങനെ ഒരാളെ സങ്കല്പിക്കാൻ പറ്റുമോ? നമ്മുടെ കൂട്ടത്തിലെ നേതാക്കന്മാരെ, നമ്മുടെ കൂട്ടത്തിലുള്ള പണ്ഡിതന്മാരെ, പ്രവാചകൻ അങ്ങനെ കുറച്ചു നേരം പ്രവാചകൻ
വാഹനത്തിൽ ഇരിക്കും, പിന്നെ നടക്കും, ഒപ്പമുള്ള ആളെ വാഹനത്തിൽ ഇരുത്തും. അങ്ങനെയായിരുന്നു പ്രവാചകൻ ജീവിച്ചത്, ഏറ്റവും ഉത്തമമായ മാതൃകയായിട്ട്. അങ്ങനെ വാഹനപ്പുറത്ത് നിന്ന് മുആദ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കെ പ്രവാചകൻ മുആദിനോട് പറയുകയാണ്, യാ മുആദ്, ഏ മുആദേ, ഇന്നക സാ അല്ലാ തൽഖാനി ബാദ ആമി ഹാദാ, അടുത്ത വർഷം നീ എന്നെ കണ്ടുകൊള്ളണമെന്നില്ല. അടുത്ത കൊല്ലം ഇതേ സമയമാകുമ്പോ ഞാൻ ചിലപ്പോ ജീവിച്ചിരിപ്പുണ്ടായിക്കൊള്ളണമെന്നില്ല. പ്രവാചകൻ അവിടെ പറയുന്ന കാര്യം സത്യമായി പുനരുക തന്നെ ചെയ്യും. മുആദിനോട് പറയുകയാണ്, അടുത്ത വർഷം നീ എന്നെ കണ്ടുകൊള്ളണമെന്നില്ല. വലഅല്ലക അൻതമറ ബി മസ്ജിദി ഹാദാ വഖബ്രി, നീ യാത്ര പോകുമ്പോൾ, നീ ഇരുവഴി പോകുമ്പോൾ ഈ പള്ളിയിലോ ഈ കബറിടത്തിലോ ആയിരിക്കും ഞാൻ. ഞാൻ മരിച്ചു പോകും അടുത്ത വർഷമാകുമ്പോഴേക്കും എന്ന സൂചന നൽകുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ മുആദ് മുആദ് കരഞ്ഞുപോയി അത് കേട്ടിട്ട്. എന്റെ പ്രവാചകൻ, ഇനി ഞങ്ങളോടൊപ്പം ഉണ്ടാകാത്ത ഒരു ജീവിതം ഞങ്ങൾക്കോ എന്ന് ഓർത്ത് കരഞ്ഞുപോയി. അങ്ങനെ ഒരു സന്ദർഭം, പ്രവാചകൻ പോലും പ്രവാചകന്റെ വഫാത്തിന്റെ സന്ദർഭം വരാനിരിക്കുന്നു എന്ന് സ്വഹാബികൾക്ക് സൂചന നൽകിക്കൊണ്ടേയിരുന്നു, സഹാബികളെ അറിയിച്ചുകൊണ്ടേയിരുന്നു അവരുടെ മനസ്സ് പാകപ്പെടാൻ. അതിലേക്ക് അവരുടെ മനസ്സ് അതൊരു സത്യമായി പുനരുക തന്നെ ചെയ്യുമെന്ന് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുകയും ചെയ്തു. ചില സഹാബികളൊക്കെ പൊട്ടിക്കരയുകയായിരുന്നു. അവിടെ ഉമർ റളിയല്ലാഹു അൻഹു കയറി വന്നു. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഒരു ഹദീസിൽ പറയുന്നു, വല്ലാഹി മാ മാത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുകയില്ല തന്നെ. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു. ആരാണ് ഉമർ റളിയല്ലാഹു അൻഹു? എത്ര ശക്തമായ ഈമാനിന്റെ ഉടമയാണ് ഉമർ റളിയല്ലാഹു അൻഹു. എന്നിട്ട് ആ നിമിഷത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോയി എന്ന് അറിഞ്ഞ മാത്രയും പതറിപ്പോയി ഉമർ റളിയല്ലാഹു അൻഹു. വല്ലാഹി മാ മാത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുകയില്ല തന്നെ. വല്ലാഹു മാ കാന യഖൗ ഫീ നഫ്സി ഇല്ലാ ദാക വല യബഹന്നഹുല്ലാഹു ഫല യഖ്തഅന്ന ഐദിയ റിജാലുൻ വ അർജുലുഹും. തീർച്ചയായും മുഹമ്മദ് മരണപ്പെടുകയില്ല. ഒരു സംഭവം അല്ലാഹു പറയുന്നുണ്ട്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ സമൂഹത്തിൽ നിന്ന് സമുദായത്തിൽ നിന്ന് 40 ദിവസം അകന്നിരുന്നു അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം. അതുപോലെ പ്രവാചകനും മാറി നിന്നതാണ്. പ്രവാചകനും തിരിച്ചു വരിക തന്നെ ചെയ്യും എന്ന് മാത്രമല്ല ഇനിയെങ്ങാനും ആരെങ്കിലും മുഹമ്മദ് മരണപ്പെട്ടു പോയി എന്നാണ് ആരെങ്കിലും പറയുന്നെങ്കിൽ അവന്റെ കൈ ഞാൻ വെട്ടും, കാല് ഞാൻ അറുത്തു കളയുമെന്ന് പോലെ പറഞ്ഞു. നേരത്തെ തന്നെ പ്രവാചകന്റെ വിയോഗം ഉണ്ടാവുമെന്ന സൂചന പലപ്പോഴായി പ്രവാചകൻ നൽകിയിട്ട് പോലും ആ ഒരു വിശ്വാസം സഹാബികളിലേക്ക് ചേക്കേറപ്പെട്ടിട്ട് പോലും താൽക്കാലികമായി ഉമർ റളിയല്ലാഹു അൻഹു പതറിപ്പോയി. എന്തുകൊണ്ട്? ഇനി അങ്ങോട്ട് ഈ വിശ്വാസി സമൂഹത്തിന്റെ ജീവിതം ആപത്ഘട്ടങ്ങളെ സ്വീകരിച്ചു കൊണ്ടേ ഇരിക്കുന്ന ജീവിതമായിരിക്കുമെന്ന തിരിച്ചറിവായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ അങ്ങനെ ഒരു സ്ഥലകാലം മറന്നുകൊണ്ടുള്ള പ്രതികരണത്തിന് പ്രേരിപ്പിച്ചത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അപ്പോഴാണ് അവിടെ എത്തുന്നത്. അദ്ദേഹം എന്നിട്ട് ഉമറിനോട് വിളിച്ചു പറയുകയാണ്, ഉമർ, അലാ മൻ കാന യഅബ്ദു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആരാധിക്കുന്നതെങ്കിൽ ഫഇന്ന മുഹമ്മദൻ ഖദ് മൗത്ത്, ഇദാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടിരിക്കുന്നു. ഇസ്ലാമിന്റെ വ്യക്തമായ ആദർശം അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി. ആരെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആരാധിക്കുന്നതെങ്കിൽ ഇദാ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്ത്, മുഹമ്മദ് ഇദാ മരണപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. വമൻ കാന യഅബ്ദുല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ ഫഇന്നല്ലാഹ ഹയ്യുൻ, അല്ലാഹു എന്നും
എന്നും ജീവിക്കുന്നവനാണ്. ലാ യമൂത്തു അല്ലാഹുവിന് മരണം ഉണ്ടാവുകയേ ഇല്ല, അവസാനം ഉണ്ടാവുകയേ ഇല്ല. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നെയും വിശുദ്ധ ഖുർആനിലെ സൂറത്തു സുമറിലെ 30-ാമത്തെ ആയത്ത് ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ, തീർച്ചയായും നീ മരിക്കുന്നതാണ്, വ ഇന്നഹും മയ്യിതൂൻ, അവരും മരിക്കുന്നതാണ്, തീർച്ചയായും നീയും അവരും നമ്മളെല്ലാവരും മരിച്ചു പോകുന്നതാണ് എന്ന വിശുദ്ധ ഖുർആന്റെ വചനം ഓതിക്കൊണ്ട് പ്രവാചകന്റെ വിയോഗത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഉമർ റളിയല്ലാഹുവിനോട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വമാ മുഹമ്മദും ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ, അല്ലാഹുവിന്റെ ദൂതൻ മാത്രമാണ്, അദ്ദേഹത്തിന് മുമ്പും ദൂതന്മാരുണ്ടായിട്ടുണ്ട്. അഫഇൻ മാത ഔ ഖുതില ഖലബ്തും അലാ ആഖാബിക്കും, എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് വമയ്യൻ ഖരിബ അലാ ഖിബൈഹി വലയദുറല്ലാഹ് ശൈആ, ആരെങ്കിലും പിറകോട്ട് പോകുന്ന പക്ഷം ഉമറുള്ളാഹുവിനോട് ഈ ഖുർആൻ വചനം, നേരത്തെ ഞാൻ സൂചിയ ഈ ഖുർആൻ വചനം മുഹമ്മദ് നബി എങ്ങാനും മരിക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്തു എന്ന് കേട്ട മാത്രയിൽ ഈ മതത്തെ ഒഴിവാക്കാവുന്ന ദുർബല വിശ്വാസികളാണോ എന്ന് നിങ്ങൾ എന്ന് അള്ളാഹുവിന് ചോദ്യം അത് ഊരി കേൾപ്പിച്ചു കൊടുത്തപ്പോൾ ഉമറുള്ളാഹുവിന് ശാന്തനായി. ആ ഖുർആന്റെ വചനം ഒരിക്കൽ കൂടി ആ ഹൃദയത്തെ തരളിതമാക്കി. ഖുർആൻ വചനങ്ങളിലേക്ക് അദ്ദേഹം ഇറങ്ങിച്ചെന്നു. അദ്ദേഹം നേരത്തെ പറഞ്ഞ വാക്കുകളൊക്കെയും അബദ്ധമായി പോയി എന്ന് അദ്ദേഹത്തിന് തോന്നി. എന്നിട്ട് അദ്ദേഹം പറയാണ് ഈ ഖുർആൻ അന്ന് ഉഹുദ് യുദ്ധസമയത്ത് ഇറങ്ങിയ ഈ വചനം ഇപ്പോഴറിഞ്ഞതാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി. ആപത്ത് ഘട്ടമെന്നാൽ അന്നത്തെ സത്യവിശ്വാസികൾ ഏറ്റവും ഭീതിയോടെ കണ്ട ഒരു സന്ദർഭമായിരുന്നു പ്രവാചകന്റെ വിയോഗം. പതറിപ്പോയി ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ ആ ഘട്ടത്തെ അവർക്ക് അതിജയിക്കാൻ കഴിഞ്ഞത് വിശുദ്ധ ഖുർആൻ കൊണ്ടാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പകർന്നു കൊടുത്ത വിശുദ്ധ ഖുർആൻ ആയത്ത് വീണ്ടും അവരെ സ്വാധീനിച്ചു കൊണ്ടിരുന്നപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ, ആപത്ഘട്ടങ്ങളെ ഒരു വിശ്വാസി എങ്ങനെ അതിജയിക്കണം എന്നുള്ളതിന് ഉദാഹരണവും ഉത്തരവുമാണ് ഇത്. ഖുർആൻ മാത്രമാണ് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ നിർദ്ദേശിച്ച കർമാനുഷ്ഠാനങ്ങൾ ജീവിതത്തിൽ പകർത്തിയും വിശുദ്ധ ഖുർആൻ ഉപദേശിച്ച കാര്യങ്ങൾ ഉൾക്കൊണ്ടും ജീവിക്കുക എന്നുള്ളതും അതനുസരിച്ച് ജീവിതം ജനങ്ങളെ ക്രമപ്പെടുത്താൻ വേണ്ടി ഉപദേശിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏത് ആപത്ഘട്ടത്തെയും ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാനുള്ള മരുന്ന് എന്ന് നാം തിരിച്ചറിയണം. ഉഹുദ് യുദ്ധ സമയത്ത് ഇതേപോലെ ഉഹുദ് യുദ്ധം കഴിഞ്ഞ് മുസ്ലിങ്ങളടക്കം എല്ലാവരും ഭയങ്കരമായ പ്രയാസത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അബൂ സുഫിയാൻ അന്ന് മുസ്ലിങ്ങളുടെ ഖുറൈശികളുടെ ശത്രുക്കളുടെ നേതാവായിരുന്ന അബൂ സുഫിയാൻ വീണ്ടും പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വെല്ലുവിളിച്ചു പറഞ്ഞു, അടുത്തൊരിക്കൽ കൂടി നമുക്ക് കണ്ടുമുട്ടണം. വർഷത്തിലൊരിക്കൽ ബദർ വെച്ച് ചന്ത നടക്കുന്നുണ്ട്, അവിടെ വെച്ച് നമുക്ക് കാണാമെന്ന് വെല്ലുവിളിച്ചുകൊണ്ടാണ് അബൂ സുഫിയാൻ പിരിഞ്ഞു പോയത്. ആ വെല്ലുവിളി മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ ഒരു ബേജാറുണ്ടാക്കിയിരുന്നു. പക്ഷേ മക്കയിൽ നിന്ന് ഖുറൈശികൾക്ക് മുസ്ലിങ്ങൾക്കെതിരെ പോരാടാനുള്ള വരാൻ കഴിഞ്ഞില്ല. അവർക്ക് അവിടുത്തെ ചില വറുതിയുടെ സമയമായതിനാൽ അവർക്ക് വരാൻ കഴിഞ്ഞില്ല. പക്ഷേ അവരെന്ത് ചെയ്തു, നുഅയ്മ ബിനു മസൂദിനെ പോലെയുള്ള ആളുകളെ പറഞ്ഞു വിട്ടുകൊണ്ട് വലിയ പ്രചരണം നടത്തി. വലിയ കുപ്രചരണങ്ങൾ, അതാ വൻ സന്നാഹങ്ങളോടെ ശത്രുക്കൾ വരുന്നു, മുസ്ലിങ്ങളെ ബേജാറാക്ക, വലിയ സന്നാഹങ്ങളോടെ എത്ര ഇങ്ങനെ നമ്മൾ ദയനീയമായി പരാജയപ്പെട്ടോ അതിനേക്കാൾ ദയനീയമായ രീതിയിൽ പരാജയം അനുഭവിക്കേണ്ടുന്ന സാഹചര്യമാണ് മുസ്ലിങ്ങൾക്ക് വരാൻ പോകുന്നത്, അത്രമാത്രം സന്നാഹങ്ങളോടെയാണ് അവർ വരുന്നത് എന്ന് പ്രചരിപ്പിക്കപ്പെട്ടു. വിശുദ്ധ ഖുർആൻ അതിന് പറയുന്ന മറുപടി, വിശ്വാസ സമൂഹം ഒരു ഘട്ടത്തിൽ പതറിപ്പോയി ഉഹുദി സന്ദർഭത്തിൽ, പക്ഷേ അവർ തിരിച്ചറിവ് നേടി. നേരത്തെ ഉമർ റളിയല്ലാഹു അൻഹു പതറിപ്പോയിട്ട്
ഖുർആനിലൂടെ തിരിച്ചറിവ് നേടിയതുപോലെ സത്യവിശ്വാസികൾ പിന്നീട് തിരിച്ചറിവ് നേടി. വിശുദ്ധ ഖുർആൻ അതേ കുറിച്ച് പറയുന്നു, അല്ലദീന ഖാലഹുമുൻ നാസു ഇന്നന്നാസ ഖദ് ജഅൂലകും ഫഖ്ഷൗഹും, ജനങ്ങളെ, ആ ജനങ്ങൾ നിങ്ങളെ നേരിടാൻ സൈന്യത്തെ ശേഖരിച്ചിരിക്കുന്നു, അങ്ങനെ പ്രചരിപ്പിക്കപ്പെട്ടു, അവരെ ഭയപ്പെടണം എന്ന് ആളുകൾ അവരോട് പറഞ്ഞപ്പോൾ മുശ്രിക്കുകൾ, ശക്തമായി വരുന്ന മുശ്രിക്കുകളെ ഭയപ്പെട്ടോ സൂക്ഷിച്ചോ എന്ന് ആളുകൾ പറഞ്ഞപ്പോൾ തൊട്ടു മുമ്പ് പരാജയപ്പെട്ട ഉദിൽ പരാജയപ്പെട്ട സത്യവിശ്വാസികൾ പതറുകയല്ല ചെയ്തത് എന്ന് ഖുർആൻ പറയുന്നു. ഫസാദഹും ഈമാന, അവരുടെ ഈമാൻ അങ്ങ് ജ്വലിച്ചു നിന്നു, വർദ്ധിച്ചു കൊണ്ടേയിരുന്നു. വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് അള്ളാഹു മതി എന്നവർ പറയുകയും ചെയ്തു. ഭരമേൽപ്പിക്കുവാൻ ഏറ്റവും നല്ലത് അവൻ തന്നെയാണ്. ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അള്ളാഹു മതി. ആരെത്ര ശക്തമായി വന്നാലും ഞങ്ങൾ ഞങ്ങളുടെ ആയുസ്സും ഞങ്ങളുടെ സമ്പത്തും ഞങ്ങളുടെ സമയവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പോരാടുക തന്നെ ചെയ്യും. അക്രമിക്കാനാണ് അവർ വരുന്നതെങ്കിലെന്ന് വ്യക്തമായ സൂചന അവർക്കുണ്ടായി. അവർ മറുപടി കൊടുത്തു, അങ്ങനെ അല്ലാഹുവിങ്കിൽ നിന്നുള്ള അനുഗ്രഹവും ഔദാര്യവും കൊണ്ട് ഒരു ദോഷവും ബാധിക്കാതെ അവർ മടങ്ങി. ശത്രുക്കളുടെ പ്രചരണങ്ങളെ അവഗണിച്ചുകൊണ്ട് അവർ മടങ്ങി. അവർക്കൊരു തകരാറും അതുമൂലം ഉണ്ടായില്ല. അള്ളാഹുവിന്റെ പ്രീതിയെ അവർ പിന്തുടരുകയും ചെയ്തു. വല്ലാഹുദുൽ ഫദലിൽ അദീം, മഹത്തായ ഔദാര്യമുള്ളവനാകുന്നു അള്ളാഹു. അള്ളാഹുവിന്റെ ഔദാര്യം നമ്മെ എപ്പോഴും നമ്മിൽ വരിക തന്നെ ചെയ്യുമെന്ന തിരിച്ചറിവിലൂടെ ആ ഒരു പ്രതിസന്ധി ഘട്ടത്തെയും ആ ബൽഘട്ടത്തെയും അവർ തെറ്റിദ്ധരിപ്പിച്ചതാണെങ്കിലും അത് ശരിയായിട്ടാണ് പോരാടാൻ അവർ വരുന്നതെങ്കിൽ പോലും ഞങ്ങൾ പിന്മാറില്ല എന്ന രീതിയിൽ ഈമാൻ ജ്വലിപ്പിച്ചുകൊണ്ട് അവർ പ്രതികരിച്ചു കൊണ്ടിരുന്നു. അവരുടെ ഈമാൻ അത്രമാത്രം ശക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ തുടർ പ്രതിരോധ സന്ദർഭങ്ങളിൽ, തുടർ യുദ്ധങ്ങളിൽ ഉഹദുപോലുള്ള ഒരു പരാജയം മുസ്ലിങ്ങൾക്ക് ഉണ്ടായില്ല. അവർ വിജയക്കൊടി നാട്ടിക്കൊണ്ടേ ഇരിക്കുക തന്നെ ചെയ്തു. പറഞ്ഞു വരുന്നത്, വിശ്വാസം നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കണം. എന്തൊക്കെ വരും നമുക്കറിയില്ല. ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ഓരോ അപാകതകളും അപകടങ്ങളും സ്വാധീനിക്കുക എന്ന് നമുക്കറിയില്ല. ഏത് ഘട്ടമായിരുന്നാലും വിശ്വാസം നമ്മുടെ ഹൃദയത്തെ കരുത്തുറ്റതാക്കിക്കൊണ്ടേയിരിക്കണം. ആ കരുത്തിൽ നമുക്ക് സമാധാനിക്കാൻ കഴിയും. അള്ളാഹു നമുക്ക് നമ്മിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് സമാധാനം ഇറക്കിത്തരിക തന്നെ ചെയ്യും. അത്തരത്തിൽ സമാധാനം പൂണ്ട വ്യക്തികളായി, ആത്മാവുകളായി ജീവിക്കാനുള്ള തൗഫീഖ് കാരണവാനായ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആലി ഇംറാനിലെ 159-ാമത്തെ ആയത്തിൽ പറയാം, ഇന്നല്ലാഹു യുഹിബ്ബുൽ മുതവക്കിലീൻ, തന്നിൽ ഭരമേൽപ്പിക്കുന്നവരെ തീർച്ചയായും അള്ളാഹു ഇഷ്ടപ്പെടും. ഏതൊരവസ്ഥയിലും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക, എന്നിട്ടതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാവുക, എന്നാൽ അവരെ അള്ളാഹു ഇഷ്ടപ്പെടും. സൂറത്ത് ആലി ഇംറാനിലെ 150-ാമത്തെ ആയത്തിൽ പറയുന്നു, ബലില്ലാഹു മൗലാക്കും വഹുവ ഖൈറുൻ നാസിരീൻ, അല്ല അല്ലാഹു ആകുന്നു നിങ്ങളുടെ രക്ഷാധികാരി, അവനാകുന്നു സഹായിക്കുന്നവരിൽ ഏറ്റവും വലിയ സഹായി, പലരും നമ്മെ സഹായിക്കും. പക്ഷേ ആപത്ത് ഘട്ടത്തിൽ അവർ നിസ്സഹായരാണ്. പലരുടെ സഹായത്തിനും പരിമിതികളുണ്ട്, സ്ഥലകാല ബന്ധിതമാണ് അവരുടെ സഹായങ്ങൾ. പക്ഷെ അള്ളാഹുവിന്റെ സഹായം അങ്ങനെയല്ല. ആ സഹായമാണ് എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതും അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കേണ്ടതും. ഇന്നല്ലാഹ ശരിയുൽ ഹിസാബ് എന്ന് വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുകയാണ്, നിശ്ചയമായും അള്ളാഹു വളരെ വേഗം കണക്ക് നോക്കുന്നവനാണ്. നമ്മൾ വിചാരിക്കുന്നില്ലേ ഇവരെന്താ ഇങ്ങനെ തടിച്ച് കൊഴുത്ത് കൊഴുത്ത് വന്ന് പിന്നെയും നമ്മളിങ്ങനെ ബേജാറാക്കിക്കൊണ്ടിരിക്കുന്നു, പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഓരോരുത്തർക്കും ഓരോ സമയമുണ്ട്. അള്ളാഹു നിശ്ചയിച്ച സമയം, ആ സമയത്ത് അവരെ പിടികൂടുക തന്നെ ചെയ്യും. ചരിത്രത്തിൽ അത്തരത്തിൽ ഒരുപാട് ദുർമാർഗികൾ, വമ്പന്മാർ, പമ്പന്മാർ ജീവിച്ചു പോയിട്ടുണ്ട്. അവരൊക്കെയും
ദയനീയമായ രീതിയിൽ ചത്തണങ്ങിയ ചരിത്രവും ഖുർആൻ പറയുന്നുണ്ട്. ഭയപ്പെടേണ്ടതില്ല. അള്ളാഹു നമുക്ക് നൽകിയ വിശ്വാസത്തെ നമ്മൾ കൂടുതൽ കൂടുതൽ ജ്വലിപ്പിച്ചുകൊണ്ടേയിരിക്കുക. നമ്മുടെ ആഹാരം നഷ്ടപ്പെടുത്താതിരിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ വ്യാപൃതരാവുക. ഒപ്പം സമൂഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആകാവുന്ന രീതിയിൽ എല്ലാ തിന്മകൾക്കെതിരെയും എല്ലാ ഫാസിസ്റ്റ് പ്രവണതകൾക്കെതിരെയും ഒന്നിച്ചുകൊണ്ടുള്ള നിയമവിധേയമായ ജനാധിപത്യപരമായ പോരാട്ടങ്ങളിൽ വ്യാപൃതരാവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ജനിച്ച നാളു മുതൽ തന്നെ വളരെ പ്രയാസത്തിൽ ജീവിക്കുകയും ഇന്നലെ വിട പറയുകയും ചെയ്ത മണ്ണാരി നൗഫൽ, അള്ളാഹു ഒരു പരീക്ഷണമായിട്ട് നമ്മളുടെ മുമ്പിൽ തന്ന വ്യക്തിത്വമാണ് അത് എന്ന് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. കാരണവനായ അള്ളാഹു ദുനിയാവിൽ ആ സഹോദരൻ അനുഭവിച്ച മാനസിക ശാരീരിക പ്രയാസങ്ങൾക്കൊക്കെയും തുല്യതയില്ലാത്ത പ്രതിഫലം ആഖിറത്തിൽ നൽകുമാറാവട്ടെ. ആ വ്യക്തിത്വത്തിനുള്ള പോളിച്ചുകളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ അതൊക്കെ കരുണാമയനായ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹത്തെയും നമ്മയും ഒക്കെ അള്ളാഹു സ്വർഗപ്പൂങ്കാമനത്തിൽ ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ. ഇത്തരത്തിൽ പ്രയാസം പെടുന്ന ഒരുപാട് ആളുകളുണ്ട് നമുക്കിടയിൽ, നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായ ആളുകൾ. കാരണവാനായ നാഥ, ഞങ്ങൾക്കിടയിൽ ദുരിതം അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന, മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് റബ്ബേ, സഹോദരിമാർക്ക് റബ്ബേ, നിന്റെ കാവലുണ്ടാവണമേ നാഥ, നിന്റെ സംരക്ഷണം ഉണ്ടാവണമേ നാഥ, അവരുടെ പ്രയാസങ്ങൾ നീ നീക്കിക്കൊടുക്കണമേ നാഥ, അവരുടെ ഹൃദയത്തിൽ നീ ശാന്തി നിറയ്ക്കണമേ നാഥ. കാരണവാനായ നാഥ, കടുത്ത പരീക്ഷണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ. മാറാ രോഗങ്ങൾ, കടങ്ങൾ, അപകടങ്ങൾ, അപമാനിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ, റബ്ബുൽ ആലമീനായ തമ്പുരാനെ, ഇത്തരം പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ മോചനം തരയണമേ നാഥ. ഇത്തരം ആപത് ഘട്ടങ്ങളെ തരണം ചെയ്യാനുള്ള കരുത്തും കഴിവും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ നാഥ. ഞങ്ങളുടെ പ്രിയപ്പെട്ട, ഞങ്ങളുടെ ബഹുമാനപ്പെട്ട, ഞങ്ങളുടെ ഏറ്റവും പ്രിയങ്കരായ മാതാപിതാക്കൾ റബ്ബുൽ ആലമീനായ തമ്പുരാനെ നിരോഗശൈലിയിലാണ്, ക്ഷീണിതരാണ്, പ്രയാസത്തിലാണ്. കാരണവാനായ നാഥ, നാഥ റഹ്മാനായ റഹ്മാൻ റഹീമായ നാഥ, അവരുടെ പ്രയാസം നീ നീക്കിക്കൊടുക്കണമേ. അവരുടെ അസുഖം നീ മാറ്റിക്കൊടുക്കണമേ. അവർക്ക് സുഖവും സമാധാനവും ശാന്തിയും നീ നൽകുമാറാകണമേ നാഥ. ഞങ്ങളുടെ പ്രിയങ്കരായ മാതാപിതാക്കൾ റബ്ബുൽ ആലമീനായ തമ്പുരാനെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. കാരണവാനായ നാഥ, അവർക്ക് നീ നിന്റെ മഹാ അനുഗ്രഹമായ സ്വർഗത്തിൽ ഇടം നൽകണമേ നാഥ. അവരെയും ഞങ്ങളെയും നീ ആ സ്വർഗ പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരേണമേ നാഥ. ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ, റബ്ബുൽ ആലമീനായ തമ്പുരാനെ, സത്യവിശ്വാസ വിശ്വാസങ്ങൾ, അവർക്കൊക്കെയും നീ സംരക്ഷണവും സുരക്ഷിതത്വവും സമാധാനവും നൽകണമേ നാഥ. ഈ വിശ്വാസം ഉൾക്കൊണ്ടതിന്റെ പേരിൽ റബ്ബേ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ഈ രാജ്യമടക്കം വിവിധ ഭാഗങ്ങളിൽ വിശ്വാസികൾ പ്രയാസത്തിലാണ്, ആകുലതയിലാണ്, ബുദ്ധിമുട്ടിലാണ്. നാഥ റഹ്മാനെ, നീ സത്യവിശ്വാസികൾക്ക് സംരക്ഷണം നൽകണമേ നാഥ. നീ സംരക്ഷണം സത്യവിശ്വാസികൾക്ക് വിജയം പ്രദാനം ചെയ്യണമേ നാഥ. ശത്രുക്കളുടെ ഗൂഢപ്രവർത്തനങ്ങളെ നീ ദുർബലമാക്കണമേ നാഥ. والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار آمين برحمتك يا رب العالمين.